ഇപ്പോൾ മറ്റൊരു വാർത്തയിലേക്കാണ്. 112 വർഷം മുൻപ് ജനിച്ച EMS പറഞ്ഞതും ചെയ്തതുമായ കാര്യങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിലെയും മുഖ്യ ചർച്ചാ വിഷയം. എല്ലാ പാർട്ടികളുടെയും പൊതുയോഗങ്ങളിലും നിറഞ്ഞു നിൽക്കുകയാണ് ആ പേര്. EMSന്റെ നിലപാടുകൾ രൂപപ്പെടുത്തിയ മലപ്പുറം ജില്ലയിലെ ഏലംകുളം എന്ന ആ വസതി കാണാം. പുലരിപ്പുറന്നു വളർന്നു ഹൃദയം തുടിച്ചു നാളിൻ തളർന്ന ജനത്തെയുണർത്തി തളർന്ന ജനത്തെയുണർത്തി. കുന്തിപ്പുഴയുടെ തീരത്ത് സദാ വീശുന്ന കാറ്റിൽ താളം പിടിച്ചിരിക്കുന്ന ആ വലിയ ആൽമരം ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം. ഏലംകുളം മന 1909 June 13 ശങ്കരൻ എന്ന കുഞ്ചു ഇവിടെ ജനിച്ചത്. വേദവും തന്ത്രവും പഠിച്ചു തുടങ്ങിയ ചിട്ടകൾ യൗവനത്തോടെ വഴിമാറി വള്ളുവനാട് യോഗക്ഷേമ സഭയുടെ അധ്യക്ഷനായി നമ്പൂതിരി സമുദായത്തെ തിരുത്താൻ തുടങ്ങിയ സാമൂഹിക ജീവിതം, പിന്നീട് കോൺഗ്രസിൽ നിന്നും കമ്മ്യൂണിസത്തിലേക്ക് മാറിയ രാഷ്ട്രീയ ചിന്തകൾ, ആഠ്യത്വത്തിന്റെ ഓലക്കുട ഒഴിവാക്കി യാഥാർത്ഥ്യത്തിന്റെ ജീവിതത്തിന്റെ വെയിലിലേക്ക് EMS നടന്നിറങ്ങിയത് ഈ മനക്കലിൽ നിന്നാണ്. പിന്നീട് പലപ്പോഴും EMS ഇവിടെ വന്നിട്ടുണ്ട്. അതെല്ലാം ഒരു സന്ദർശകനായിട്ടാണ്. മനവിട്ടിറങ്ങിയ EMS ചവിട്ടി നടന്നത് പോരാട്ടത്തിന്റെ കനൽ വഴികളിലൂടെയാണ്. ഇപ്പോൾ ഏലംകുളത്തുള്ള EMSന്റെ വല്യച്ഛന്റെ മകൻ ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് ഓർമ്മകൾ പറയുന്നു. 1996 അവസാനം വന്നിട്ടുണ്ടാവുക. ഏട്ടന്റെ വളരെ വന്നിട്ടുള്ള പിന്നെ വന്നത് അച്ഛൻ വയ്യാണ്ട് കിടക്കുമ്പോ, പിന്നെ മരിച്ച ശേഷം അന്ന് പിന്നെ വണ്ടി വരുമൊന്നുമില്ലേ. അപ്പൊ ആ തോട്ടുപാലുണ്ടല്ലോ, ആ തോട്ടുപാലത്തിന്റെ അതുവരെ വണ്ടി വന്നൊക്കെയുള്ളു മുഖ്യമന്ത്രിയായിരിക്കുമ്പോളേ. അപ്പൊ അവിടുന്ന് പിന്നെ കമ്പികളൊക്കെ ആയിട്ട് പോകും. അപ്പൊ അടുത്ത് കൂടെ എന്നിട്ട് അവിടുന്ന് കമ്പികളൊക്കെ ആയിട്ട് വന്നിട്ട് സമയം 2 മണിയാ രാത്രി. അങ്ങനെയൊക്കെ അന്ന് ഉണ്ടായിട്ടുണ്ട്. അത് 1967. ആ കുറച്ചേരൊക്കെ ഉണ്ടാവും. മനയിലെ പുതിയ തലമുറയ്ക്കും EMS ദീപ്തമായ ഓർമ്മയാണ്. കണ്ടിട്ടുള്ളൂ അന്ന് ഞങ്ങൾക്ക്. എനിക്കൊരു 5 വയസ്സൊട്ടാണ്, 98 തന്നെ. അപ്പോൾ ഒരു 5 വയസ്സ് ടൈമിലാണ്. ചെറിയൊരു ഓർമ്മ ഉണ്ട്, അത്ര തന്നെ ഉള്ളൂ. ആ പിന്നെ വായിച്ചും കണ്ടും വീഡിയോസൊക്കെ കണ്ടും അറിഞ്ഞും ഇങ്ങനെ അത്രയുള്ള അറിവ് തന്നെ ഉള്ളൂ. ഒരു വട്ടം കാണാൻ പറ്റി. ഞാൻ എൻ്റെ ഇല്ലത്തേക്കാണ് പോകുന്നത്. ഞാൻ അവിടെ ഒറ്റ പോലീസിൻ്റെ ആവശ്യമില്ല, അങ്ങനെയാണ് വന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത ഓർമ്മ ഉണ്ട്. വായിച്ചറിഞ്ഞപ്പോൾ ഇപ്പം ഞങ്ങളും ഇപ്പം ഏകദേശം ആ പാത പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത്രയ്ക്കൊന്നും പറ്റില്ല, എന്നാലും ഞങ്ങളും അതുകൊണ്ട് അഭിമാനമുണ്ട്. അതുകൊണ്ട് ഞങ്ങളത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പരമാവധി. മനയും അതിനോട് ചേർന്നുള്ള പത്തായപ്പുരയുമെല്ലാം ഇന്നും അതുപോലെയുണ്ട്. സമീപത്ത് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത EMS സ്മാരകം. ഈ തെരഞ്ഞെടുപ്പ് കാലത്തും ചർച്ചകളുടെ കേന്ദ്രബിന്ദു EMS ആണ്. പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിക്കെതിരെ EMS BJPയുമായി വേദി പങ്കിട്ടോ എന്നും ഉദുമയിൽ KG മാരാരെ പിന്തുണച്ചോ എന്നും ചോദ്യങ്ങൾ ഉയരുമ്പോൾ അർത്ഥം ഒന്നേയുള്ളൂ. EMS കൊണ്ടുനടന്ന ആശയധാര ഇന്നും കേരളത്തിൽ സജീവമാണ്. അതിനിപ്പോഴും ഉയർന്ന മൂല്യവുമുണ്ട്. സോഷ്യലിസ്റ്റ് സാമൂഹ്യ വ്യവസ്ഥ വരാൻ ആഗ്രഹിക്കുന്നവരെ ഏതെങ്കിലും ഒരു വർഗ ബഹുജന സംഘടനയും പ്രവർത്തിക്കുകയും ആ പ്രവർത്തനം സോഷ്യലിസ്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അത്യന്തരത്തിലായിരിക്കും. അഖിലോട്ട് പറയ്ക്കൊപ്പം CV അനുമോദ്, News 18.